രണ്ട് ഇന്ത്യൻ സൈനികർ തങ്ങളുടെ കൈവശമുണ്ടെന്ന നിലപാട് തിരുത്തി പാകിസ്ഥാൻ. ഒരു ഇന്ത്യൻ പൈലറ്റ് മാത്രമേയുള്ളൂവെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. രണ്ട് സൈനികർ പിടിയിലുണ്ടെന്നായിരുന്നു പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത്. വിവരങ്ങളുമായി ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ ചേരുന്നു. ശ്രീലാൽ, പാകിസ്ഥാൻ സൈനിക വക്താവ് ആസിഫ് ഗഫൂറിന്റെ രാവിലത്തെ അവകാശവാദമാണ് വൈകുന്നേരമാകുമ്പോഴേക്ക് പാകിസ്ഥാൻ തിരുത്തുന്നത്. എന്താണ് പാകിസ്ഥാൻ പുതുതായി പറയുന്നത്? രേണുക, ഇത്തരമൊരു അവകാശവാദം നേരത്തെ തന്നെ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നുവെങ്കിലും അതിനെ ഇന്ത്യ തുടക്കം മുതൽ എതിർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പിടികൂടിയ ഒരു ആട്ടിടയനെ വേഷം മാറ്റി ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റിന്റെ വേഷത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അവർ അയാളുടെ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഉച്ചയോടെ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം. അതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ ഇന്ത്യ പാകിസ്ഥാന്റെ പിടിയിലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുവെന്ന് പറഞ്ഞ ഇന്ത്യൻ വിംഗ് കമാൻഡർ, അദ്ദേഹം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയവും വകുപ്പും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനിയുള്ള ആശങ്ക ഈ വിംഗ് കമാൻഡറെ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വിംഗ് കമാൻഡറെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ രാജ്യം പങ്കുവയ്ക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതും. വിംഗ് കമാൻഡറെ സുരക്ഷിതരായി മടക്കിക്കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേർന്ന 21 പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ഇത്തരമൊരു ആവശ്യം ഉയർന്നു. ആ ആവശ്യം തന്നെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, ജമ്മുകാശ്മീരിൽ നിന്നും മറ്റുമുള്ള പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ മോദി സർക്കാരിനെതിരെയുള്ള ചില രാഷ്ട്രീയ പ്രയോഗങ്ങളും ഈ ഒരു നടപടിയോടെ പ്രാപിച്ചിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. കഴിഞ്ഞ ദിവസം വരെയും സർക്കാരിൻ്റെ ഏത് നടപടിക്കും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. വിംഗ് കമാൻഡറെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരണം എന്ന ആവശ്യം ശക്തിപ്പെടുന്നു. ആ വിംഗ് കമാൻഡറെ മടക്കിക്കൊണ്ടുവരുന്ന സമയം വരെയെങ്കിലും പ്രധാനമന്ത്രി രാഷ്ട്രീയ പരിപാടികൾ റദ്ദാക്കി അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു ആക്ഷേപം പോലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അടുത്ത എന്ത്, ഇനി അടുത്ത നടപടി എന്ത് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കാണ് ഇപ്പോൾ സർക്കാരും പ്രതിരോധ വകുപ്പും സൈനിക കേന്ദ്രങ്ങളും നീങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്യം ആശങ്കയോടെ നെഞ്ചിടുപ്പോടെ കാത്തിരിക്കുന്നത് ഈ വിംഗ് കമാൻഡറെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ തന്നെയാണ്. അദ്ദേഹത്തെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരാൻ തന്നെയാണ്. അദ്ദേഹത്തെ പ്രസിഡന്റ് ഓഫ് വാർ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ആ ജനീവ കൺവെൻഷൻ പ്രകാരം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. അതിനെയും ഇന്ത്യ വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ജനീവ കൺവെൻഷന് എതിരാണ് എന്ന്, കീഴ്വഴക്കങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി തന്നെ ഇന്ത്യ ഈ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ടി ജെ ശ്രീലാലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും രാവിലെ മുതലുള്ള അവകാശവാദം പാകിസ്ഥാൻ തിരുത്തുകയാണ്. രണ്ടുപേർ കസ്റ്റഡിയിൽ ഉണ്ട് എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത് എന്നതാണ് പുതിയ നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം, തുടരുക. കാണാതായ പൈലറ്റ് പാകിസ്ഥാൻ കസ്റ്റഡിയിലെന്ന് ഇന്ത്യ, പൈലറ്റിനെ ഉടൻ വിട്ടുതരണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം അതിർത്തിയിൽ സംഘർഷം കനത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെയും ഇന്ത്യ വിളിച്ചു വരുത്തി. വിദേശകാര്യ മന്ത്രാലയമാണ് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സയ്യിദ് ഹൈദർ ഷായെ വിളിച്ചു വരുത്തി പാക് സൈനിക നടപടികളിൽ പ്രതിഷേധം അറിയിച്ചത്. നേരത്തെ പുൽവാമ ആക്രമണം നടന്നതിന് പിന്നാലെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. സൈനിക മേധാവികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അതിർത്തി അശാന്തമായി തുടരുമ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ സൈനിക മേധാവികളുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് നടന്നുവരുന്നത്. എന്താണ് സൈന്യത്തിന് നിർദ്ദേശം നൽകാൻ പോകുന്നത്? എങ്ങനെയാണ് സാഹചര്യങ്ങൾ? രേണുക, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പാക് ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത് സംബന്ധിച്ചിരിക്കുന്ന ഔദ്യോഗികമായ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നത് ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാനുമായി ഉള്ള ആക്രമണത്തിനിടെ ഇന്ത്യൻ പൈലറ്റിനെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. MiG-21 വിമാനത്തിലുള്ള ഇന്ത്യൻ പൈലറ്റിനെ കാണാതായിരിക്കുന്നു എന്ന് മാത്രമാണ് നേരത്തെ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പാക് ഉപസ്ഥാനപതി
സൈദർ അലിഷായെ വിളിച്ചു വരുത്തി കൃത്യമായി ഇന്ത്യയുടെ നിലപാട് അറിയിച്ചതിനു ശേഷം വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ്, കാണാതായിരിക്കുന്ന പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള കാര്യം. നേരത്തെ തന്നെ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു ഒരു വീഡിയോ കാണാതായ പൈലറ്റുമായി ബന്ധപ്പെട്ട്. പാക് സൈനിക ഉദ്യോഗസ്ഥരടക്കം ആ വീഡിയോ പുറത്തുവിടുകയും നിലവിൽ കസ്റ്റഡിയിലുള്ള അഭിനന്ദൻ എന്ന പൈലറ്റ് സൈനിക വിംഗ് കമാൻഡർ അധികം സുരക്ഷിതനായിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതും ഒപ്പം ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവനയും കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള പൈലറ്റിന്റെ വിവരങ്ങൾ സംബന്ധിച്ച്. ഈ പ്രസ്താവനയിൽ വളരെ കൃത്യമായി ഇന്ത്യ പറയുന്ന കാര്യം, ഇന്ത്യൻ സൈനികനെ ആക്രമിക്കുന്ന തരത്തിലുള്ള വീഡിയോയും മറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വൃത്തികെട്ട പ്രദർശനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട്. ഒരു മുറിവേറ്റ സൈനികനെതിരെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ നടന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണ്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ഒപ്പം ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനവുമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഒരു കാരണവശാലും പാടില്ല. നിലവിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള സൈനികന്റെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് അടിയന്തരമായി സുരക്ഷിതമായി ഈ സൈനിക ഉദ്യോഗസ്ഥനെ വിട്ടുകിട്ടുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്നും പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്കെതിരെ മുൻകരുതൽ ആക്രമണം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ അതിന് പകരം ഇന്ത്യയിലെ സൈനിക താവളങ്ങളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് തീർത്തും പ്രകോപനപരമായ നടപടിയാണ്. ഒരു കാര്യം കൂടി ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ്, പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമാതിർത്തി മറികടന്ന് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്ന കാര്യം. അങ്ങനെ ആക്രമണം നടത്താൻ ശ്രമിച്ചതും തീർത്തും പ്രകോപനപരമായ നടപടിയാണ്. അങ്ങനെയുള്ള ആക്രമണത്തിന് മറുപടി നൽകാനുള്ള കർശനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇന്ത്യക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് കാണാതായിരിക്കുന്ന ഇന്ത്യൻ സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട്, എത്രയും പെട്ടെന്ന് വിട്ടുതരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയ്ക്കും അതിന്റെ നിലവിൽ പാകിസ്ഥാനിലുള്ള നേതാക്കൾക്കും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരിക്കുന്നു. ആ തെളിവുകളും രേഖകളും കൈമാറിക്കൊണ്ട് അടിയന്തരമായി വ്യക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ രേഖാമൂലം തന്നെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതിലൂടെ ആ നടപടി എടുക്കുമോ എന്ന് അറിയാനായുള്ള ഒരു കാത്തിരിപ്പ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഇന്ത്യൻ സൈനികരെ വിട്ടുകിട്ടുന്നതിനായുള്ള നടപടികളും ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു നിലപാട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതിലൂടെ. തുടരുക ഉണ്ണി, ടീജ ശ്രീലാൽ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീലാൽ, ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സന്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇന്ത്യ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുക കൂടി ചെയ്തത്. നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചർച്ചയ്ക്കുള്ള ഒരു സന്നദ്ധത മുന്നോട്ട് വച്ചിരുന്നു. ഇന്ത്യയുടെ ഈ സമീപനത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ചർച്ചയും ഭീകരവാദവും ഒരുമിച്ച് പോകില്ല എന്നതായിരുന്നു ഇന്ത്യ കഴിഞ്ഞ കുറെ നാളായി സ്വീകരിച്ചു വരുന്ന നിലപാട്. അതിലൂന്നി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നാണ്. തീർച്ചയായും രേണുക, ചർച്ചയും തീവ്രവാദവും ഒരു ഭീകരവാദവും ഒരുമിച്ച് പോകുകയില്ല. അത് മാത്രവുമല്ല, ആ നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, ഇന്ത്യ പാകിസ്ഥാനിൽ ചില ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി, അത് തകർത്തു. അതിന് പകരം പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യൻ ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വന്ന് ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമം നടത്തി, അതിനെ ഇന്ത്യ പരാജയപ്പെടുത്തി. ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാന്റെയും വ്യോമസേന വിമാനങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആണ് നമുക്കൊരു മിഗ് വിമാനം നഷ്ടപ്പെട്ടതും അതിൻ്റെ പൈലറ്റിനെ കാണാതായതും. പാകിസ്ഥാൻ്റെ ഒരു മിഗ് വിമാനം, ഒരു F-16 യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ യുദ്ധവിമാനം വീണത് പാകിസ്ഥാൻ്റെ തന്നെ സൈഡിലായതുകൊണ്ട് അവിടെ പൈലറ്റ് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ പിടികൂടാൻ സാധിച്ചിട്ടുമില്ല. അതേസമയത്ത് നമ്മുടെ ഒരു വിംഗ് കമാൻഡർ പാകിസ്ഥാൻ പിടിയിലാവുകയും ചെയ്തു. അത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചുവെങ്കിലും ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യം ആ വിംഗ് കമാൻഡറെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇനിയും നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഈ ആവശ്യമാണ്, അതായത് ജനീവ കൺവെൻഷൻ പ്രകാരം ആ വിംഗ് കമാൻഡറെ അതിന് പ്രകാരമുള്ള രീതിയിൽ വേണം വിംഗ് കമാൻഡറെ കൈ നോക്കേണ്ടത്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മനുഷ്യരഹിതമായ നടപടിയിലേക്ക് പാകിസ്ഥാൻ പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വച്ചു. ഒപ്പം തന്നെ പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തു. എങ്ങനെയാണ് ജെയ്ഷെ മുഹമ്മദ് ഈ പുൽവാമ ആക്രമണത്തിന് തയ്യാറെടുത്തതും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കൈമാറിയിരിക്കുന്നത്. ഇന്ത്യ ഇത്തരം ഈ അന്വേഷണത്തിൽ ഇന്ത്യ നടത്തുന്ന ഈ അന്വേഷണമായി സഹകരിക്കാമെന്ന് നേരത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു വിവരങ്ങൾ കൈമാറിയതും. ഇപ്പോൾ നമ്മൾ ഇക്കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ 3 സേനാ മേധാവികളുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിലെ പ്രധാനമായും
ഈ ചർച്ചയുടെ ചർച്ചയിൽ വരുന്ന കാര്യം എങ്ങനെ ഈ വിംഗ് കമാൻഡറെ സുരക്ഷിതരായി മടക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ്, അതിനെന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്തായാലും വിംഗ് കമാൻഡറെ മടക്കിക്കൊണ്ടുവരുന്നതിനായി ഇന്ത്യ സൈനികമായി എന്തെങ്കിലും നടപടിയെടുക്കും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിംഗ് കമാൻഡറെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അത് ഏത് രീതിയിലാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സൈനിക മേധാവികളുമായി പുരോഗമിക്കുന്നത്. തീർച്ചയായും അത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ണിയിൽ നിന്ന് കൂടി നമുക്ക് അറിയാം. ഉണ്ണി, ഇപ്പോഴും ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഈ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പല തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നു വരികയായിരുന്നു. സൈന്യത്തോട് പൂർണ്ണ സജ്ജരായിരിക്കാനുള്ള നിർദ്ദേശവും ആഭ്യന്തര മന്ത്രി നൽകുകയുണ്ടായി. ഇപ്പോഴും സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടക്കുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അത്തരം ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തലത്തിലാണ് കാര്യങ്ങൾ, ഏത് സാഹചര്യവും നേരിടാൻ തക്കവിധം സജ്ജമാകുക എന്നതാണോ ഈ കൂടിയാലോചനകളിലൂടെയെല്ലാം ലക്ഷ്യമിടുന്നത്? രേണുക, ഈ കൂടിയാലോചനകളുടെ ലക്ഷ്യം അത് തന്നെയാണ്. സൈനിക മേധാവികളടക്കം പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചർച്ച നടത്തുമ്പോഴും അതിന്റെ ലക്ഷ്യം അത് തന്നെ. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലൂടെ പാകിസ്ഥാനെ പുൽവാമ ഭീകരാക്രമണത്തിൽ നടപടിക്കായി ഡൊസീർ കൈമാറുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതായത് സാധാരണ ഒരു ആക്രമണം നടന്നാൽ കൃത്യമായ തെളിവുകൾ നിരത്തിയുള്ള പ്രമാണം രേഖകളാണ് കൈമാറിക്കൊണ്ട് നടപടി ആവശ്യപ്പെടാറ്. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോഴും നേരത്തെ ഇതേ രേഖകൾ കൈമാറിക്കൊണ്ട് നടപടി ആവശ്യപ്പെട്ടതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക്, അതിലെ നേതാക്കളുടെ വിവരങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകളാണ് ഇന്ത്യ കൈമാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു രേഖ കൈമാറിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന് കാത്തിരിക്കുക എന്നുള്ളതാണ്. ഒരു ചർച്ചയുടെ സ്വരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നത് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ട കാര്യം. അതിൽ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പൈലറ്റ് ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട്. വലിയ യുദ്ധമുറകളിലേക്കൊക്കെ കടന്നുകൊണ്ട് അങ്ങനെ വലിയ തിരിച്ചടി നൽകാനുള്ള ഒരു സാഹചര്യം നിലവിൽ അത്ര കണ്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചർച്ചയിലൂടെ ഈ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുക, അത് ആ നയതന്ത്രപരമായി ഇന്ത്യ നേരിട്ടും മറ്റ് അന്താരാഷ്ട്ര സമൂഹത്തിലൂടെയും സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു പാത എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ പൈലറ്റ് കസ്റ്റഡിയിൽ ആയതിനു ശേഷം ആ പൈലറ്റിന് ഏത് രീതിയിലും വിംഗ് കമാൻഡറെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പാക് ഉപ കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതും. രണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്ന്, പുൽവാമ ഭീകരാക്രമണത്തിലെ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് സാധ്യമായ വ്യക്തമായ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന കാര്യം ജെയ്ഷെ മുഹമ്മദിനെതിരെ. മറ്റൊരു കാര്യം, കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വിംഗ് കമാൻഡറിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അദ്ദേഹത്തെ വൃത്തികെട്ട രീതിയിൽ പ്രദർശിപ്പിക്കുന്ന, ആക്രമിക്കുന്ന പോലുള്ള വീഡിയോകൾ, അത് ജനീവ കൺവെൻഷന്റെയും മനുഷ്യാവകാശ ചട്ടങ്ങളുടെയും ലംഘനമാണെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടത്, ഈ ഒരു നിർദ്ദേശം ഇന്ത്യ നൽകുന്ന സമയത്ത് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമുണ്ടായിട്ടുണ്ട്. ഈ വിംഗ് കമാൻഡറുടെ ഒരു വീഡിയോ പാകിസ്ഥാൻ സൈനിക വക്താവ് അടക്കം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ആ അതേ ജവാനെ കൊണ്ട് തന്നെ, അതേ സൈനിക ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ പാക് സൈന്യം പീഡനങ്ങൾ ഏൽപ്പിക്കുന്നില്ല എന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ കൂടി പുറത്തുവിടുന്നുണ്ട്. ഈ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ നടപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി നൽകാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയുമാണ് ഇന്ത്യ. ശരി, ഞാൻ ഉണ്ണിയിലേക്ക് തിരിച്ചു വരാം. ശ്രീലാലിലേക്ക് വീണ്ടും. ശ്രീലാൽ, ഇവിടെ ഈ ചർച്ച എന്നതിന്റെ സാധ്യതയിലേക്ക് തന്നെ വന്നാൽ, ഇപ്പോൾ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാക് മാധ്യമങ്ങളെല്ലാം ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയെ വീണ്ടും പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന നിലയിലാണ്. അവർ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു വീണ്ടും ചർച്ചയ്ക്കായി എന്ന തരത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ നൽകുകയാണ് പാക് മാധ്യമങ്ങൾ. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സന്നദ്ധത അവർ തുറന്നു എന്നത് അവർ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള ആത്മാർത്ഥതയോടെയുള്ള നിലപാടായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇമ്രാൻഖാൻ സ്വീകരിച്ചിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച എന്നത് സാധ്യമാണ്? രേണുക, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഇനിയുള്ള ഏതൊരു നീക്കവും രാജ്യാന്തര സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാകും. അതിന്റെ ശ്രമം ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇമ്രാൻഖാൻ ഇന്നിപ്പോൾ വളരെ സൗമ്യനായി മാധ്യമങ്ങളിൽ വളരെ സൗമ്യനായി വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ത്യയിൽ പുൽവാമ ആക്രമണത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ദുഃഖം അതിൽ പങ്കുചേരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയെ വീണ്ടും ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം പറച്ചിലിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴാണ്
പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവം വരിക. ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് രാജ്യാന്തര സമൂഹത്തിന്റെ പ്രീതി പിടിച്ചുപറ്റുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭീകരവാദത്തിനെതിരെയുള്ള നടപടി എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ നടപടി അംഗീകരിക്കപ്പെടുകയും പാകിസ്ഥാൻ മേൽ സമ്മർദ്ദം രാജ്യാന്തര സമൂഹം ചെലുത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനോട് കർശന നിർദ്ദേശങ്ങൾ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അതിന് മറികടന്നുകൊണ്ടാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ന് കടന്നു കയറാൻ ശ്രമിച്ചത്. ഇവിടെയാണ് പാകിസ്ഥാൻ ചെയ്യേണ്ട കാര്യം. ചില പാകിസ്ഥാൻ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ച ശേഷമാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ അല്ല ഉള്ളത്. നിലവിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെ ഇല്ല. അത് തള്ളിക്കളയാൻ തന്നെയാകും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും തീരുമാനമുണ്ടാകുക, അല്ലെങ്കിൽ ഇന്ത്യ ഈ ക്ഷണം തള്ളിക്കളയും. കാരണം യാതൊരുവിധ നടപടികളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഭീകരവാദത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇന്ത്യ തുടക്കം മുതൽ പറയുന്നത്. ഇപ്പോഴെന്നല്ല, മുംബൈ ആക്രമണത്തിന് മുമ്പും മുംബൈ ആക്രമണത്തിന് ശേഷവും ഇന്ത്യ പാകിസ്ഥാനോട് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം പാക് മണ്ണിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ യാതൊരുവിധ നടപടിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ അവിടെയുള്ള ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള അസർ മസൂദ് അടക്കമുള്ള ഭീകരർക്ക് സഹായം നൽകുന്ന നിലപാടാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടായതും. അതുതന്നെയാണ് ഇത്തരമൊരു വലിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയല്ല ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെ ഈ വിംഗ് കമാൻഡറെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരാം എന്നുള്ള ആലോചനകളാണ്. അതിന് രാജ്യാന്തര സമൂഹത്തെ ഉൾപ്പെടുത്തണമെങ്കിൽ അതിനും ഇന്ത്യ തയ്യാറാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഉണ്ണിയിലേക്ക് ഒരിക്കൽ കൂടി. ഉണ്ണി, ശ്രീലാല സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൈലറ്റിന്റെ മോചനം എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ഈ നിമിഷങ്ങളിൽ. അതുകൊണ്ട് തന്നെ പൈലറ്റിന്റെ മോചനം സാധ്യമാക്കുക എന്നതിനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നതായിരിക്കും ആലോചനയിലും. നേരത്തെ MEA വാർത്താ സമ്മേളനത്തിൽ തന്നെ പാകിസ്ഥാന്റെ അവകാശവാദം സൂചിപ്പിക്കുന്നു. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 3-4 മണിക്കൂറിന് ശേഷം അക്കാര്യം പാകിസ്ഥാന്റെ കൈവശം തന്നെയാണ് പൈലറ്റ് ഉള്ളതെന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും കൂടി വരുന്നു. ആ പൈലറ്റിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ ഇന്ത്യ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഏത് നിലയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇന്ത്യ ഇപ്പോൾ പൂർണ്ണമായും അന്താരാഷ്ട്ര നിയമങ്ങൾ, മനുഷ്യാവകാശ ചട്ടങ്ങൾ, ഒപ്പം ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള വ്യവസ്ഥകൾ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. പൈലറ്റിനെ മോചിപ്പിക്കുന്നതിന് ഒരു യുദ്ധ നടപടികളിലേക്കോ അല്ലെങ്കിൽ സൈനികമായ ആക്രമണത്തിലേക്കോ ഒന്നും കടന്നാൽ പ്രായോഗികമായി അത് സാധ്യമല്ല എന്നൊരു വിലയിരുത്തലുണ്ടാകണം. അതുകൊണ്ട് തന്നെയായിരിക്കണം നയതന്ത്ര തലത്തിൽ കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ പൈലറ്റിനെ, വിംഗ് കമാൻഡറെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. നിരവധി വീഡിയോകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദിക്കുന്ന ഈ വിംഗ് കമാൻഡർ എന്ന പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള വിംഗ് കമാൻഡറെ മർദ്ദിക്കുന്നതായുള്ള വീഡിയോകൾ, ഒപ്പം പാകിസ്ഥാൻ വീഡിയോയിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും വിംഗ് കമാൻഡറെ കൊണ്ട് പറയിപ്പിക്കുന്നതായുള്ള വീഡിയോകൾ, ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്നതിൽ വലിയ പ്രതിഷേധം തന്നെ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം വൃത്തികെട്ട പ്രദർശനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ വീഡിയോകൾ എടുക്കുകയും ബലപ്രയോഗത്തിലൂടെ സമ്മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നതും ആക്രമിക്കുന്നതും ഒക്കെ ജനീവ കൺവെൻഷന്റെയും മനുഷ്യാവകാശ ചട്ടങ്ങളുടെയും ഒക്കെ ലംഘനമാണ്. നമുക്കറിയാം നേരത്തെ ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാനിൽ അവരുടെ മൃതദേഹങ്ങളോട് പോലും ക്രൂരത കാണിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഈ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു സൈനികരെ പിടികൂടിയാൽ പോലും അയാളോട് അദ്ദേഹത്തോട് പെരുമാറുന്നതിനുള്ള അടിസ്ഥാന മര്യാദകളുണ്ട്. ആ മര്യാദകൾ ലംഘിക്കരുതെന്നാണ് ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം. മാത്രമല്ല പൂർണ്ണ സുരക്ഷിതനായി ഈ സൈനികരെ തിരികെ വിടണം, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇന്ത്യ പുലർത്തുന്നതെന്നും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിലൂടെ നയതന്ത്ര തലത്തിൽ ഈ ഒരു ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലുള്ള വിംഗ് കമാൻഡറെ വിട്ടു നൽകണമെന്ന ആവശ്യം. സ്വാഭാവികമായും പാകിസ്ഥാൻ ഇതിൽ പ്രവർത്തിക്കാനുള്ള ഒരു സമ്മർദ്ദം വരുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം അടക്കം ഈ ഒരു വിഷയത്തിൽ ഈ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് പാകിസ്ഥാന് മേൽ. മറ്റൊരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കെതിരായ നടപടിയാണ്. തെളിവ് കൈമാറിക്കൊണ്ട് അക്കാര്യത്തിൽ നടപടിയും ആവശ്യപ്പെടുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും നയതന്ത്ര തലത്തിൽ ഉന്നയിച്ചുകൊണ്ട് അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇതിൽ ഇടപെടൽ നടത്തുന്നില്ല എങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ മറ്റ് അന്താരാഷ്ട്ര സമൂഹത്തിനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് സാധിക്കും. ഒപ്പം തന്നെ മറ്റ് നടപടികൾ കൂടി പരിഗണിക്കാനുള്ള ഒരു സാഹചര്യവും അപ്പോൾ ഒത്തുവരും. അതായിരിക്കണം ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലും പ്രതീക്ഷയും എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, എന്തായാലും കാണാതായ പൈലറ്റ് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ നിന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. പൈലറ്റിന്റെ മോചനത്തിനായുള്ള നടപടികളാണ് ഇന്ത്യ ഊർജിതമാക്കുന്നത്. പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി സാഹചര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. വിവരങ്ങളാണ് ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും M ഉണ്ണികൃഷ്ണനും നൽകിയത്.